ഹായ് ഹലോ, ഏഷ്യാനെറ്റിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. ഞാൻ സോണിയ. സ്റ്റാർ സിംഗർ സീസൺ 3, അതായത് 2008 വിന്നർ ആയിരുന്നു. സ്റ്റാർ സിംഗർ ദി എപ്പിക് ഷോ സീസൺ 8 ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായിട്ട് അതിൽ തകർത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുരുന്ന് പ്രതിഭകളെ ഏഷ്യാനെറ്റിന് ലൈവിലൂടെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ടി വിയിൽ കാണുന്നവർക്കറിയാം, അതുപോലെ അവരുടെ കുറച്ച് വിശേഷങ്ങളും സ്റ്റാർസിങ്ങളുള്ള വിശേഷങ്ങളും അവരെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവിൽ നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ ലൈവിൽ എൻ്റെ കൂടെ വന്നിരിക്കുന്ന ആ യങ് ടാലന്റഡ് രണ്ട് കുട്ടികളെ പരിചയപ്പെടാൻ പോവാണ്. അഭയ് അശോക്. ഹായ് അഭയ്. ഹായ്. ഹായ്, എന്തൊക്കെയുണ്ട്? സുഖാണോ? സുഖം സുഖം സുഖം. അഭയോട് കൂടെ തന്നെ വിഷ്ണുമായയും കൂടെ വെൽക്കം ചെയ്യാണ്. ഹായ് വിഷ്ണുമായ. ഹായ് ചേച്ചി. സുഖാണ് വിഷ്ണുമായ? സുഖാണ് ചേച്ചിക്ക്. സുഖാണോ? സുഖം സുഖം സുഖം. ഇപ്പൊ രണ്ടുപേരുടെയും പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. എന്റെ എനിക്കറിയാവുന്ന ഫ്രണ്ട്സും എന്റെ വീട്ടുകാരും റിലേറ്റീവ്സ് എല്ലാരും നിങ്ങളുടെ പാട്ട് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ സ്റ്റാർ സിംഗറിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങളുടെ പാട്ടിനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളും അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ പോണു സ്റ്റാർ സിംഗറിന്റെ കാര്യങ്ങളൊക്കെ? അഭിനന്ദ് തുടങ്ങാം. ആ പറഞ്ഞു. സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് മലയാള ചാനലിൽ പാടുന്നത്. ഞാൻ ട്രിച്ചിയിലാണെന്ന് പറയാലോ, അപ്പോ തമിഴ് ഷോസിൽ മാത്രമേ ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പൊ ആദ്യമായിട്ടാണ് മലയാളത്തിൽ പാടുന്നത്. വലിയൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. ഇത്ര വലിയ ലെജൻസിന് മുമ്പിൽ പാടാൻ പറ്റിയത് തന്നെ. സ്വന്തം സ്ഥലം ഞാൻ തൃശ്ശൂരാണ്. പക്ഷെ പഠിച്ചതും വളർന്നതൊക്കെ ട്രിച്ചിയിലാണ്. അപ്പോ ഇങ്ങനെ സ്റ്റാർ സിംഗർ എന്ന വേദിയിലേക്ക് വരാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ ആരാണ് പറഞ്ഞത്? അച്ഛൻ തന്നെയാ. അച്ഛൻ അല്ല, അച്ഛൻ ഒരു 20 വർഷം മുമ്പ് സ്റ്റാർ സിംഗ് ഏഷ്യാനെറ്റിൽ പാടിയിട്ടുണ്ടായിരുന്നു. സ്റ്റാർ സിംഗറിലല്ല, ഏഷ്യാനെറ്റിൽ മുമ്പ് പാടിയിട്ടുണ്ടായിരുന്നു. ഇൻസ്പിരേഷൻ. ഓ ശരി ശരി. ഓക്കെ, അപ്പൊ നമുക്ക് വിഷ്ണുമായയിലേക്ക് പോവാം. വിഷ്ണുമായ ചേച്ചി, എങ്ങനെയുണ്ട് സ്റ്റാർ സിംഗറിന്റെ വിശേഷങ്ങള് പറ. സ്റ്റാർ സിംഗർ അടിപൊളിയാണ്, നല്ല അടിപൊളി. പിന്നെ എപ്പോഴും കാണണം, ഒരിക്കലെങ്കിലും കാണണം എന്ന് വിചാരിച്ച ജഡ്ജസ്, പിന്നെ അതുപോലെ തന്നെ നല്ല ഓർക്കസ്ട്ര ബാൻഡ്, പിന്നെ ആൾക്കാരുടെ സപ്പോർട്ട് ഒക്കെ കിട്ടി തുടങ്ങി. നല്ല നല്ല സപ്പോർട്ട്. പുറത്തേക്കൊക്കെ പോകുമ്പോ എല്ലാരും റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങി അല്ലേ? റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. എല്ലാരും ഒരു സെൽഫി ഒക്കെ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അല്ലേ? നാട് സ്വന്തം നാട് വടകര അല്ലേ? വടകരയാണ് താമസിക്കുന്നത്, കോഴിക്കോട് വടകര. ഓക്കെ ഓക്കെ, കോഴിക്കോട് വടകര. ഓക്കെ, വീട്ടില് ആർക്കാണ് പാട്ടിനോട് ഒരുപാട് ഇഷ്ടമുള്ളത് എന്ന് വെച്ചാ? പാട്ട് പഠിക്കാനായിട്ടുള്ള ഇൻസ്പിറേഷൻ വീട്ടിൽ നിന്ന് ആരിൽ നിന്നാ കിട്ടിയത്? വീട്ടിൽ എന്റെ അമ്മയും അച്ഛനും ചേച്ചിയും ഈക്വലി സപ്പോർട്ടീവ് ആണ്. അച്ഛൻ ആസ്വദിക്കാൻ മാത്രമേ ഉള്ളൂ, പാട്ട് ആസ്വദിക്കാനും. ഇപ്പൊ കൊറേ എന്റെ പാട്ട് കേട്ട് കേട്ട് ഇപ്പൊ അച്ഛൻ കുറച്ച് പാട്ടൊക്കെ, ഇപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ വേഗം പറഞ്ഞുതരാൻ പറ്റും അച്ഛന്. അതുപോലെ അത്യാവശ്യം പാട്ട് അറിയുന്നത് കൊണ്ട് അമ്മയും നല്ല ഇതാണ്, അതുപോലെ തന്നെ ചേച്ചിയും, മൂന്നാളും ഫുള്ളി സപ്പോർട്ടീവ് ആണ്. പാട്ട് ഞാൻ ആദ്യം പഠിച്ചത് ഹരിദാസൻ സാറിന്റെ അടുത്താണ്, പിന്നെ യൂട്യൂബിന്റെ അടുത്ത് കുറച്ച് പഠിച്ചു, ഇപ്പം കുറച്ചായിട്ട് കാവട്ടം വാസുദേവൻ സാറിന്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. ഞാൻ ആദ്യം കുത്തനൂർ മോഹനകൃഷ്ണൻ സാറിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂരില്. ഇപ്പൊ ഞാൻ ചെന്നൈയില് ഉമാശങ്കർ സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. ഓ ശരി ശരി. ഓക്കെ ഓക്കെ. ഇപ്പൊ എങ്ങനത്തെ പാട്ടുകളോടാ കൂടുതൽ ഇഷ്ടം? ഇപ്പൊ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ പാടുമ്പോ നമ്മൾ എല്ലാ ടൈപ്സ് ഓഫ് സോങ്സും പാടണം അല്ലെ? എല്ലാ ജോണറും നമ്മൾ ട്രൈ ചെയ്യണം. അപ്പൊ നമ്മുടെ കഴിവുകളെ വെളിപ്പെടുത്താനായിട്ടുള്ള ഒരു ഒരു വേദിയാണ് അത് ശരിക്കും. ഇപ്പൊ ചില ആൾക്കാർ മെലഡി മാത്രം പാടും, ചിലർ സെമി ക്ലാസിക്കൽ മാത്രം പാടും, ചിലർ വെസ്റ്റേൺ മാത്രം പാടും. പക്ഷെ ഇതിൽ എല്ലാ ടൈപ്പും നമ്മൾ പെർഫോം ചെയ്യണം.
അത് മാത്രമല്ല നമുക്ക് ജഡ്ജസിൽ നിന്നും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് കുറെ കിട്ടുന്ന ഒരു സ്റ്റേജ് ആണ്. അപ്പൊ നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പോ അഭയുടെ ഒരു പാട്ട് കേൾക്കാം ഫസ്റ്റ് തന്നെ. കൃഷ്ണന്റെ പാട്ട് ആദ്യമാണ്. നന്നായി, ഞാൻ കൃഷ്ണ ഭക്തയാണ്. എന്തായാലും കൊള്ളാം. ശ്രീകൃഷ്ണ കരുണാമൃതം പാടി ശ്രീ ഗുരു നടയിൽ വന്നു ശ്രീനാമൃതം പാടി നടയിൽ വന്നു ശ്രീധര നിന്നുടെ പാദാരവിന്ദത്തിൽ ശ്രീധര നിന്നുടെ പാദാരവിന്ദത്തിൽ ഈ ജ്ഞാനപാന ഞാൻ അർപ്പിക്കുന്നു എൻ ജന്മപാന ഞാൻ അർപ്പിക്കുന്നു ശ്രീകൃഷ്ണ കരുണാമൃതം പാടി ശ്രീ ഗുരുവായു നടയിൽ വന്നു നെഞ്ചിൽ ഇളകുന്നു കാളിന്ദിയോളം ആത്മശയന പ്രദക്ഷിണ നേരം നെഞ്ചിൽ ഇളകുന്നു കാളിന്ദിയോളം ആത്മശയന പ്രദക്ഷിണ നേരം ഒഴുകുമീ അശ്രുവിൻ പ്രണയ ജലത്തിൽ ആലില കണ്ണനായി അണയുകിലേ കണ്ണ 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 ശ്രീകൃഷ്ണ കരുണാമൃതം പാടി ശ്രീ ഗുരുവായു നടയിൽ വന്നു. അടിപൊളി അടിപൊളി. താങ്ക്യൂ. എന്താ പറയാ, ആ ഒരു സന്ധ്യ സമയം ഇപ്പൊ ഇവിടെ വീട്ടില് വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് പാടാൻ ആ ഒരു ഡിവൈൻ മൂഡിലേക്ക് പോയി ഭയങ്കരമായിട്ട്. ഞാനും കൃഷ്ണ ഭക്തയുണ്ട്. കണ്ണാന്ന് ആ വിളി കേൾക്കുമ്പോ തന്നെ ഒരു എന്താ പറയാ ഭയങ്കര കുളിരു വരുന്ന പോലെ തോന്നി. സൂപ്പർ ആയിട്ട് പാടി കേട്ടോ. കൃഷ്ണന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ ഈ ഒരു ടാസിംഗർ വേദിയിലൂടെ പാടാനായിട്ട്. അപ്പൊ നമുക്ക് വിഷ്ണുമായയുടെ പാട്ടിലേക്ക് പോവാ അല്ലേ. ഒരു പാട്ട് കേൾക്കാം. ഏത് പാട്ട് വേണമെങ്കിലും, മോളുടെ ഫേവറേറ്റ് ഇല്ലെങ്കിൽ ഓഡിയൻസിന് പാടിയ പാട്ടോ. അപ്പൊ അതിനുശേഷം നമ്മുടെ ആളുകളുടെ നമ്മുടെ ഓഡിയൻസിന്റെ റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ ഫേവറേറ്റ് പാടിയിട്ട് വേണം അവരുടെ ഫേവറേറ്റ് പാട്ടില് കേട്ട്. ഓക്കെ, ഇന്നലെ സ്റ്റാർട്ടിംഗ് അല്ലേ. ഞാൻ കൃഷ്ണന്റെ എന്നൊരു എന്റെ ഫേവറേറ്റ് സോങ് പാടാം. ചിത്രമ്മ പാടി. ഇന്നെല്ലാം കൃഷ്ണമയം. കൃഷ്ണ 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 ബേഖനി ബാരോ കൃഷ്ണി ബേഖനി ബാരോ ബാ
എന്ത് രസമല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ് ആണ്. അതുപോലെ ഇത് സ്റ്റേജിൽ പാടിയിട്ടുണ്ടോ? സ്റ്റാർ സിംഗറിൽ പാടിയിട്ടുണ്ടോ? ഇല്ല, ഇത് സ്റ്റാർ സിംഗറിൽ പാടിയിട്ടില്ല. ഓക്കെ. ഇനിയിപ്പോ സ്റ്റാർ സിംഗറിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റിയ പാട്ടുകൾ, ബെസ്റ്റ് പെർഫോമൻസ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇതുവരെ നടന്ന സ്റ്റേജില്? ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വേണ്ട, അപ്പം മോള് പാടിയതില് മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. ഞാൻ പാടിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് വീണ പാടും വീണമ്മായി എന്ന് പറഞ്ഞ സോങ്ങാണ്. ഓക്കെ. അതിനിപ്പോ ഓക്കെ പാടിക്കോ പാടിക്കോ. വീണ പാടും വീണമായി അകതാരിലോറും വിരഹാർദ്ര ഗീതമേ നാളെ നീ താളമായി നിഴലായി വീണ്ടും നിറദീപനാളമേ വീണ പാടും വീണമായി അകതാരിലോറും വിരഹാർദ്ര ഗീതമേ നാളെ നിന്നെ താളമായി നിഴലായി വീണ്ടും നിറദീപനാളമേ വീണ പാടും വീണമായി വാട്ട് എ സോങ്. ചിത്ര ചേച്ചിയുടെ പാട്ട് ഒരാൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കമന്റ് നോക്കിയതാ, മിനി പ്രശാന്ത്. എന്തായാലും ഈ പാട്ട് ചിത്ര ചേച്ചിയുടെ പാട്ട് ആയിട്ട് ആൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യട്ടെ ഞാൻ. ഓക്കെ, അപ്പൊ എന്റെ അഭയ് പോയാ? സോറി കേട്ടോ, ഞാൻ ഇതിലങ്ങ് ഒഴുകിപ്പോയി. ഇനി അഭയുടെ പാട്ടിലേക്ക് മുഴുക. അപ്പൊ പറ അഭയ്, എന്താ വേറെ ചോദിക്കാ? ജഡ്ജസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജഡ്ജസ് ആരാന്ന് ചോദിച്ചാൽ വരെ കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? അതെല്ലാരും പറയുന്നത് നമ്മുടെ അടുത്ത് ചോദിക്കും, ജഡ്ജസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെയാണ് ചോദിക്കും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ജഡ്ജസ് ഒന്ന് നോക്കിയാൽ. അപ്പൊ ഞാൻ ആ ചോദ്യം ചോദിക്കുന്നില്ല, വിട്ടു. പിന്നെ ബാക്കി കാര്യങ്ങൾ പറ. പഠിക്കുന്നത് എവിടെ ഇപ്പോ? ഡിഗ്രി തേർഡ് ഇയർ ആണ് പഠിക്കുന്നത്. തേർഡ് ഇയർ അല്ലേ? എവിടെയാ? ത്രിച്ചിയിൽ തന്നെ. ത്രിച്ചിയിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോ പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും സ്റ്റാർ സിംഗർ കാണാറുണ്ടോ? ഫ്രണ്ട്സ് ഇവിടെ എല്ലാരും കാണാറുണ്ട്. ഞാൻ ഇവിടെ അവർക്ക് ഷോ വരുമ്പോ ഞാൻ ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കും, അപ്പൊ അവര് ശാരദ സപ്പോർട്ട് ഒക്കെ ചെയ്യും. പാട്ടൊക്കെ സെലക്ട് ചെയ്തിരുന്ന ആരാണ്? അച്ഛൻ തന്നെയാണ്. അച്ഛനെ സെലക്ട് ചെയ്യുന്നേ? അച്ഛൻ പാടുവോ? അച്ഛൻ പാടും. അച്ഛൻ 20 വർഷം മുമ്പ് പാടിയിട്ടുണ്ട്. അത് പറഞ്ഞായിരുന്നു. ഓക്കെ. അത് തന്നെ. അപ്പൊ പഴയ പാട്ടുകളോടാണ് അച്ഛൻ ഏറ്റവും ഇഷ്ടം, അതോ എന്തായാലും പഴയ പാട്ടുകളോടായിരിക്കും ഇഷ്ടം അച്ഛനെ സംബന്ധിച്ചിടത്തോളം. അഭയ്ക്ക് എങ്ങനെയാ, പഴയ പാട്ടുകളാണോ പുതിയ പാട്ടുകളാണോ? എനിക്കും പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ പഴയ പാട്ടുകൾ മാത്രം പാടിയിട്ട് കാര്യമില്ല, പുതിയ പാട്ടും പാടും. ഓക്കെ ഓക്കെ. എനിക്കൊരു സംശയം, ഇപ്പൊ നമ്മള് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എല്ലാം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കും ഓരോ റൗണ്ട് പോകും തോറും. കഴിഞ്ഞ റൗണ്ടിൽ പെർഫോം ചെയ്തതിനെക്കാട്ടിൽ അടുത്ത റൗണ്ടിൽ കുറച്ചുകൂടെ നല്ല പാട്ട് എടുക്കണം, അങ്ങനെയാണോ? ടഫ് ആയിട്ടുള്ള പാട്ടുകളാണോ എടുക്കുന്നത്, അതോ നമ്മളെ കൊണ്ട് ഈസി ആണെങ്കിലും നല്ല വൃത്തിയായിട്ട് പാടാൻ പറ്റും അങ്ങനത്തെ പാട്ടുകളാണ് എടുക്കുന്നത്? എന്നെ കൊണ്ട് എന്റെ എബിലിറ്റിക്ക് പാടാൻ പറ്റിയ നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടും. ഒരുപാട് ടഫ് ആയിട്ട് പാടിയിട്ട് അത് കൊള്ളാവുന്ന നല്ലത്. എന്തായാലും അഭയ്ക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു റിക്വസ്റ്റ് അല്ല, കൊറേ പാട്ടുകളുണ്ട്. നിങ്ങൾ പാടിയതെല്ലാരും നല്ല കമന്റ്സ് പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ഞാൻ അതൊക്കെ പറയാൻ വിട്ടു. ഈ ബോത്താർ എക്സലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അശോക് കുമാർ, ശ്രീദേവി അനിൽ, സൂപ്പർ വിഷ്ണുമായ, അഭയ് കാതിൽ തേന്മഴയായി പാട്ട് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ബിബിൻ കെ പാടുവോ?
കാതിൽ തേനിൽ മഴയായി പാടും കാറ്റി കടലേ പാടുന്നോ? ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അഭയ്ക്ക് അടുത്ത റിക്വസ്റ്റ്, അടുത്ത് തന്നെ അഭയ് ഒരു ഹിന്ദി സോങ് പ്ലീസ്. ചോദിച്ചത് വിപിന വിപീസ്. ഓക്കെ, ഞാൻ ദാസാറിന്റെ ജഗദീപ് ജലിയാന പാട്ട് പാടും. ഓക്കെ, നല്ല സോങ്. മാഗരി പാപമാനി സലകനഡഗര ബുഹാരോംഗ തേരി രാഹ നിഹാരോംഗ പലകന ഡഗര ബുഹാരോംഗ തേരി രാഹ നിഹാരോംഗ മേരെ പ്രീത കാ കാജൽ തുമ അപനെ നേനോ മേ മലയാനാ ജഗദീപ് ജലയാനാ जब शाम ढले संगीत मिलन का भूल न जाना मेरा प्यार ना बिसराना जब दीप जले आना जब शाम ढले എന്താ രസാ കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു. ഭയങ്കര ഫീലാ പാടുമ്പോ, അഭയ് പാടുമ്പോ വോയിസ് നല്ല രസമുള്ള വോയിസ്. അതേപോലെ തന്നെ ഓരോ ലൈൻ എടുക്കുമ്പോഴും അതെ. അശോക് കുമാർ എന്ന് പറഞ്ഞ ആള് ഈ പാട്ട് ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി. അറിയാമോ, അറിയാവോ അശോക് കുമാറിന്റെ അച്ഛനാ? ആഹാ, സോറി കേട്ടോ, ഞാൻ വല്ലാത്തൊരു ശരിക്കും എനിക്ക് ഞാൻ ഫേസ് കണ്ടില്ല കേട്ടോ ഇതില്. ഫേസ്ബുക്കിന്റെ ആ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടില്ല. അച്ഛാ, എന്തായാലും നല്ലൊരു സോങ് തന്നെയാണ് മോന് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുത്തത്. തൊട്ട് താഴെ തന്നെ സിന്ധു രതീഷ്, അതും അറിയാന്നാണോ? സിന്ധു രതീഷിന്റെ ചേച്ചിയാന്ന് പറഞ്ഞു. സിന്ധു ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഫോർ അഭയ് ചേട്ടൻ, ഹു ഈസ് യുവർ മോട്ടിവേറ്റർ, ഫാദർ ഓർ മദർ? ഫാദർ ഞാൻ മോട്ടിവേറ്റർ. ഒരു സംശയമില്ല അല്ലേ? ഏയ് സംശയമില്ല. ആദിത്യ സുരേഷ്, സോണിയ ചേച്ചി എന്റെ ഇടയ്ക്ക്. ഹായ് ആദിത്യ. അപ്പൊ വിഷ്ണുമായ, ഓ ഓ എന്തുണ്ട്? ഞാനപ്പോ ഇങ്ങനെ നമ്മുടെ റിക്വസ്റ്റ് ഒക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. വിഷ്ണുമായ ഒരു പാട്ട് പാടുമെന്ന് നീന വീണ്ടും ചോദിച്ചിരിക്കുന്നു. നീന രമേഷ് പാട്ട് ഏതാന്ന് ചോദിച്ചില്ല. ഷിജ അഭിൽ കുമാർ ചോദിച്ചു പൂജാബിംബം എന്ന് പറഞ്ഞ പാട്ട് പാടു. ഹരികൃഷ്ണസിലെ അറിയോ? പൂജാബിംബം മിഴി തുറന്നു തുറന്നു സ്വയംവര സന്ധ്യ രാജകുമാരി എങ്ങോ തിരുനടയിൽ. ഓക്കെ, അവർക്ക് വേണ്ടി ഞാൻ പാടിയിട്ടുണ്ട് ഷിജ. ഓക്കെ, അടുത്തത് ഋതു കൃഷ്ണ. ഹലോ അഭയ് ചേട്ടൻ ആൻഡ് വിഷ്ണുമായ, ഞാൻ ഈ പറയുന്നവർക്കൊക്കെ ചുമ്മാ ഒരു ഹായ് കൊടുത്തേ. അടുത്തത് അബിഗെയിൽ തെരേസ. ഹലോ വിഷ്ണുമായ ആൻഡ് അഭയ് ചേട്ടാ. ഹായ് അബിഗെയിൽ. ഓക്കെ, ആദിത്യ സുരേഷ്. ഓക്കെ, ഋതു കൃഷ്ണ. ആ ഓക്കെ ഓക്കെ ഓക്കെ. സനംരയെ പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അഭയ്. तूने मुझ पे साया किया है बारिशों की तरह ही तो
तूने खुशियों से बिगाया है, आंधियों की तरह ही तो तूने होश को उड़ाया है। मेरा मुकाद संवारा है यू, नया सवेरा जो लाया है तू, तेरे संग बिताने हैं मुझको तेरे सारे जन्म रे सनम रे सनम रे, तू मेरा सनम हुआ रे। वाव, अडियोली सुपर। അബിഗെയിൽ തെരേസയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കും. സനംബ്രെ ചോദിച്ച ആളാണ് അബിഗെയിൽ. അടുത്തത് വിഷ്ണുമായിക്ക് കുറെ നേരമായിട്ട് ചോദിക്കുന്നുണ്ട്, കെഹനാഹിക്ക പാടുവോന്ന് ചോദിച്ചിട്ടുണ്ട്. സവിത വിജിത്ത്. हो जाते हैं नैनों से बरसे रे मचंद्र मचंद, हम पे प्यार का सावन शर्म थोड़ी थोड़ी हमको आए तो नजरे झुक जाए, सितम थोड़ा थोड़ा हम पे शोक हवा भी कर जाए, ऐसी चले आंचल उड़े दिल में एक तूफान उठे, हम तो लुट गए खड़े ही खड़े कन्नाड़ने ഇഷ്ടമല്ലേന്ന് ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. എങ്കിലും ഒരു സിംഗർ എന്ന നിലയ്ക്ക് നമ്മളൊരു ഇന്നൊരു സിംഗറിന്റെ പാട്ടുകളായിരിക്കും കൂടുതൽ കേൾക്കുന്നത്, അങ്ങനെ ഉണ്ടാവുമല്ലോ. അതിലേക്ക് ചിത്ര ചേച്ചിയുടെ പാട്ട് ഒരുപാട് കേട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു അല്ലേ? ചിത്രമ്മന്റെ പാട്ടും ലതാജിന്റെ പാട്ടും കൂടുതൽ. അത് പാട്ടിൽ അറിയുന്നുണ്ട്, നമുക്ക് പാടുമ്പോൾ അറിയാൻ പറ്റും. ചിലവര് പാടി ചുമ്മാ അങ്ങ് പോകത്തേ ഉള്ളൂ, പക്ഷെ അതിനുള്ളിൽ ഇറങ്ങി ചെന്നിട്ട് അതിന്റെ ഫീല്, പിന്നെ എവിടേക്ക് എത്തിക്കേണ്ട ഇടം ഒക്കെ എത്തിച്ച് സംഗതീസ് അതിന്റെ മൈനൂട്ട് സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോ വീണ്ടും റിക്വസ്റ്റ് വന്നു. അഭയ്, അഭയ്ക്കാണ് വന്നിരിക്കുന്നത്. അഭയ്ക്കും ഉണ്ട്, രണ്ടുപേർക്കും ഉണ്ട്. ഉന്നെ സ്വർണമുഖിൽ ഒന്ന് പാടുവെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വർണമുഖിൽ അറിയോ വിഷ്ണുമായിക്ക്? ഞാൻ അഭയ ചേട്ട ഒരു പാട്ട് പാടുമ്പോഴത്തേക്കും ഞാൻ നോക്കാം. ഓക്കെ, അപ്പൊ കണ്ണാന കണ്ണേ ചോദിച്ചിട്ടുണ്ട് അഭയ്ക്ക്. ബാബു മോൻ തോമസ് കണ്ണാന കണ്ണേ പാടുവോളു. അലക്കടലിന് നടുവേ അലഞ്ഞിടവാത്തനിയേ, പടകനുവേ ഉനയെ പാർത്തേൻ കണ്ണേ, പുതൈമണലിൽ വിഴുന്നേ പുതഞ്ചിടവേ ഇരുന്നേ, കുറുനകയെ എരിന്തേ മീട്ടായിന്നെ, വിണ്ണോടും മണ്ണോടും വാഴും പെരും മൂഞ്ചൽ മനതോരം, കൺപട്ട് നൂൽ വിട്ട് പോ ും എനയേതോ ഭയം കൂടും, മയിൽ ഉണ്ടൈ പാക്കിരേ മഴയാകിയാടിനേ,
இந்த உற்சாகம் போதும் சாக தோன்றும் இதே வினாடி கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா பொன்னான நெஞ்சே பொன்னான கையால் பூ போல நிறுவா അടിപൊളി അടിപൊളി. എന്തായാലും ഈ പാട്ട് നമുക്ക് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ പ്രിയപ്പെട്ട ഇമ്മാൻ സാറിന് ഡെഡിക്കേറ്റ് ചെയ്യാം. ഈ സാറിന് ഇപ്പം അവാർഡ് കിട്ടിയതല്ലേ. അതെ അതെ. അപ്പോ അബയുടെ പാട്ട് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞ അയച്ചിട്ടുണ്ട് ഒത്തിരി പേര്. സൂപ്പർ ആയിട്ടുണ്ട്. അബൈ കാതൽ സടുകൂട് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് സിജു സോമരാജൻ. കാതൽ സടുകൂട് അറിയോ? അപ്പം അബി എന്തായാലും കാതൽ സടുകൂട് പാടുന്നതായിരിക്കും സിജു സോമരാജൻ. തൊട്ടടുത്ത് തന്നെ ശ്രേയ എം ചോദിച്ചിട്ടുണ്ട് മോഹേ രംഗ് രംഗ് ആ പാട്ട് പാടുവെന്ന്. വിഷ്ണുമായ ആ പാട്ട് പാടുമെന്ന് ഇഷ്ടപ്പെട്ടു. സോറി എന്റെ പിച്ചിലെടുത്തത് മോളുടെ പിച്ചിലെടുത്തു. देखो देखो तुझको मैं हूँ की निहार चलो गोरा मोरा कांज सतन नैन वर के रहे निहार मोहे रंग तो लाल नंद के लाल लाल छेड़ो नहीं बस रंग दो लाल मोहे रंग तो लाल नंद के लाल लाल छेड़ो नहीं बस रंग दो लाल मोहे रंग तो लाल. वाव എനിക്ക് വന്നേ ശ്രേയാജി പാടിയതിനെ കാട്ടിലും എക്സ്ട്രാ കുറച്ചുകൂടെ പാടിയത് പോലെ തോന്നി എനിക്ക്. അങ്ങനെയല്ല സംഗതീസ് കുറച്ച് മോളുടെ സ്റ്റൈലിലൊക്കെ പാടിയത് പോലെ എനിക്ക് തോന്നി. ഭയങ്കര രസമായിട്ടുണ്ട്. ഞാനും നിങ്ങളുടെയൊക്കെ സിംഗിങ്ങിന് ഞങ്ങൾക്കും കുറെയൊക്കെ പഠിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ സിംഗിങ് മാത്രമല്ല മറ്റാള് ആരെങ്കിലും പാടുകയാണെങ്കിലും ഓ അതങ്ങനെ പാടുന്നിട്ടില്ലേ അപ്പൊ എങ്ങനെ പാടുന്നെന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കാറുണ്ട്. ഓക്കെ, ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കണം വിചാരിച്ചു. നമുക്ക് ലൈഫില് ഇപ്പോ സ്റ്റാർ സിംഗർ പോലുള്ള ഒരു വേദി അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നത് ഒരു വേദി അല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ലൈഫില് ലൈഫ് തന്നെ മാറ്റിമറിക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ് സ്റ്റാർ സിംഗർ പോലുള്ള റിയാലിറ്റി ഷോ. അപ്പം നമ്മൾ മാക്സിമം അതിനകത്തുള്ള നമ്മുടെ 100% കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വേദിയിലൂടെ കാണാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഇതിൽ സെലിബ്രിറ്റി സിംഗേഴ്സോ മ്യൂസീഷ്യൻസോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മനസ്സിൽ? യേശുദാസ് സാറിനെ കാണണമെന്നല്ല ആഗ്രഹം. ഓക്കെ ഓക്കെ, ദാസേട്ടനെ നേരിട്ട് കാണാൻ പറ്റട്ടെ ഉടനെ തന്നെ. ഞാൻ പ്രാർത്ഥിക്കാം. വിഷ്ണുമായിക്ക് എങ്ങനെയാ? റിയാലിറ്റി ഷോയിൽ കൂടെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെ അതെ, ആകെ ഇപ്പൊ ഒരു സെലിബ്രിറ്റി നമ്മളെ ഒത്തിരി ആരാധിക്കുന്ന ആള്. അത് എങ്ങനെ സ്റ്റാർ സിംഗർ വേദിയിലൂടെ ഒന്നും തന്നെ ഇല്ല, അല്ലാണ്ട് തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു ഭയങ്കര ഇതായിട്ട്. എനിക്ക് ഞാൻ എപ്പോഴും അഡ്മയർ ചെയ്യുന്ന ഒരു സിംഗർ എന്ന് പറഞ്ഞാൽ ലതാജി ആണ്. ഞാൻ എപ്പോഴും ലതാജിന്റെ സോങ്സ് ആണ് ചെറുപ്പം മുതലേ ജാനകിയമ്മ ലതാജി ചിത്രാമ്മ പോലത്തെ സിംഗേഴ്സിന്റെ പാട്ടാണ് കേട്ട് പഠിക്കാറ്. അപ്പം എനിക്ക് ലതാജീനെ നേരിട്ട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹമാണ്. പറഞ്ഞാല് തന്നെ അറിയാൻ പറ്റും കാണാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നു എന്ന്. കാരണം നേരത്തെ പറഞ്ഞു ലതാജിയുടെ സോങ്സ് ഒത്തിരി കേൾക്കാറുണ്ട്, അത് കേട്ടാണ് പഠിക്കുന്നതെന്ന് വെക്കാം. അപ്പൊ എന്തായാലും രണ്ടുപേരുടെ ആഗ്രഹം സാധിക്കട്ടെ. അതോടൊപ്പം സ്റ്റാർ സിംഗർ വേദിയിലും ഒത്തിരി മുന്നോട്ട് പോട്ടെ, ഒരുപാട് നല്ല നല്ല പെർഫോമൻസ് നിങ്ങളെ കൊണ്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാലും അടുത്ത റിക്വസ്റ്റിലേക്ക് പോവാം. ശ്രീകാന്ത് ഡി എൻ, ഹായ് വിഷ്ണു, ആശംസകൾ. ഏറ്റവും ഇഷ്ടപ്പെട്ട സലിൽ ചൗധരി ഗാനം പാടുമോ?
വിഷ്ണുമായ അടുത്താ ചോദിച്ചിരിക്കുന്നത്. മലയാളം സോങ് പാടാം. എന്തായാലും കുഴപ്പമില്ല. ഇല്ല മോളെ നോക്കി വെക്ക്, നോക്കി വെക്കുന്നോ? അറിയാം, പാട്ടറിയാം. ഓക്കെ, അപ്പൊ ഓക്കെ. അഭയ ഇതൊരു ലിറിക്സ് നോക്കി വെക്കാന്ന് പറഞ്ഞ റെഡിയായോ? കാതിൽ ചടുകൂട്. അപ്പൊ ഈ പാട്ടിന് ശേഷം ആ പാട്ട് കേക്കാം. കൃഷ്ണമായ പാടി. കദളി പൊൻകൂമ്പിടേ തേനുണ്ടോ, വാസന്തി പൊച്ചോടുന്ന തേനുണ്ടോ? കദളി പൊൻകൂമ്പിലേ തേനുണ്ടോ, വാസന്തി പൊച്ചോടുന്ന തേനുണ്ടോ? കവിലമ്മ വളർത്തും കിളിയെ, വരുമോ നിൻ കുഴൽ താമര പൂമ്പി? മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൂമ്പാക്കൾ കുമ്പേനുണ്ടോ? മഴവിൽ കൊടി കാവടി അഴകു വിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൂമ്പാക്കൾ കുമ്പേനുണ്ടോ? സൂപ്പർ. ഓക്കെ, അപ്പൊ അഭയ് കാതിൽ ചടുകൂടി ചോദിച്ചാള് എവിടെയോ പോയി, കാണുന്നില്ല. ഒത്തിരി നേരത്തെ ചോദിച്ചതാ ഞാൻ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അഭയ് തെൻട്രൽ വന്ത് പാടുമോ ചോദിച്ചിട്ടുണ്ട്. രത്ന മധു, തെൻട്രൽ വന്ത് തീണ്ടും പോതാണോ അല്ല തെൻട്രൽ വന്ത് എന്നെ തൊടും ആണോ? അറിയില്ല. ോടും തോളിൽ പോതും സാരൽ പാടും സംഗീതം കാൽകൾ താളം പോടും തെരിந்த பிறகு திரைகள் எதற்கு நனைந்த பிறகு நாணம் எதற்கு மார்பில் சாயும் போது தென்றல் வந்து என்னை தொடும் പകലേ പോയിവിടു നിലവേ പണ്ണീരെ തൂവി ഓടിവിടു തെണ്ടൽ വന്ന് എന്നെ തൊടും ആഹസത്തം ഇന്നേ മുത്തം വിടും. സൂപ്പർ സൂപ്പർ സൂപ്പർ. പാട്ട് പഠിക്കുന്നത് എങ്ങനെയാ? കൂടുതലും നിറയെ പാട്ട് കേൾക്കുവോ, അതോ ഫസ്റ്റിലെ അടുത്തുടനെ ആ പാട്ടങ്ങ് ലിറിക്സ് എഴുതി അടുത്തങ്ങ് പഠിക്കുവോ, അങ്ങനെയാണ് ചെയ്യുന്നത്? പിന്നെ പാട്ട് കേട്ടിട്ട് അതിലുള്ള സംഗതി ലിറിക്സിന്റെ താഴെ നോട്ട് ചെയ്ത് വെച്ചിട്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോ അതിന്റെ കറക്റ്റ്നെസ് ഒക്കെ പറഞ്ഞുതരും അല്ലേ? കേൾക്കും. പിന്നെ ഓക്കെ ഓക്കെ ഓക്കെ. ശരി ശരി. അഭയ്ക്ക് അടുത്ത റിക്വസ്റ്റ് വാതിലിൽ ആ വാതിൽ പാടുമോ എന്ന്, സെയിം ആളിന് രത്ന മധു ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. കാതോർത്തുമിന്നിലേ വാതിലിൽ പാടാത്തൊരാത്തേനൂറിടും മിശലായി ഞാൻ വാതിലില്ല വാതിലിൽ കാതോർത്തുമിന്നിലേ വാതിലായി ഞാൻ ചിഞ്ചുണ്ടിൽ ചിഞ്ചുണ്ടിൽ
ചെഞ്ചുണ്ടിൽ ചേർന്നു ചെഞ്ചുണ്ടിൽ 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 ചേർന്നു ഒന്നും കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട്. എന്തോ അടിയാലും സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത റൗണ്ട്സിനായിട്ടൊക്കെ പ്രാക്ടീസ് ഇപ്പോഴേ തുടങ്ങിയ ഓരോ ഓരോ റൗണ്ട്സ് നിങ്ങൾക്ക് നേരത്തെ തരുമല്ലോ നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ 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 ഓക്കെ. വിഷ്ണുമായ വിഷ്ണുമായിക്ക് ഇവിടെ അന്ന അഗ്നസ്, അന്ന ആഗ്നസ് ഫ്രണ്ട് ആണോ? കുഞ്ഞിന്റെ ചേച്ചിയാണെന്ന് തോന്നുന്നു. പഞ്ചു എന്നാ വിളിക്കണേ ആള്? പഞ്ചു എന്നാണോ വീട്ടില് വിളിക്കണേ? അതെ, അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പഞ്ചു ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു സെമി ക്ലാസിക്കൽ പാടുവോ? പഞ്ചുവും ചേച്ചിട്ടുണ്ട്. സെമി ക്ലാസിക്കൽ? ഏത് സെമി ക്ലാസിക്കലാ പാടണ്ട? ഏതെങ്കിലും സ്റ്റാർ സിംഗർ പാടിയതോ ഫേവറേറ്റ് ആയിട്ടുള്ള വേറെ പാട്ടുകളോ എന്തെങ്കിലും പാടാം. Okay. Saje singaar re to aai basanti, jaise naar hui ho rasvanti, sani damadani sa gama gama dani sa sari 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 gari ni sari ni gari madada madada mada gari gama dani saj singar re to aai basanti, jaise naar hui ho rasvanti, dali dali kaliyon ko titliyon chhoomi, phool phool pang khadiya khole amrit khole, aa ko bole koyaliya. Wow, എന്തോ ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂന്തോട്ടം തന്നോന്ന് പറഞ്ഞു അല്ലെ? ഒരു സെമി ക്ലാസിക്കൽ ചോദിച്ചോളൂ, അങ്ങോട്ട് അലക്കുവാണ്, അത്രയ്ക്ക് അടിപൊളിയായിട്ട് പാടി. പിന്നെ നാദങ്ങളായി നീ വരുമോ, നാദങ്ങളായി നീ വരൂ പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ജസീക്ക. നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി തീ തരൂ, പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം, പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം, നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി തീ തരൂ. അറിയില്ല, നന്നായിട്ടുണ്ട്. അറിയാത്ത പാട്ടാണെന്നൊന്നും ഒരിക്കലും പറയത്തില്ല പാടുമ്പോ, അത്രയ്ക്ക് നല്ല കോൺഫിഡന്റ് ആയിട്ട് എല്ലാ പാട്ടും പാടുന്നത്. അടുത്തന്നെ ചോദിച്ചിട്ടുണ്ട്, തൊട്ടടുത്ത ആയിരം കണ്ണുമായി പാടുമോ, ആയിരം കണ്ണുമായി പാടുമോ എന്നാരാ ചോദിച്ചത്? വിഷ്ണു വിജയൻ. ആ ഓക്കെ, അറിയാവോ ആയിരം കണ്ണുമായി പാടാവോ? ആയിരം കണ്ണുമായി ലിറിക്സ് എടുത്തിട്ട് കുഴപ്പമില്ല. അപ്പൊ എന്നാൽ ലിറിക്സ് എടുത്തോ, ഞാൻ അഭയിലേക്ക് പോവാം. അഭയ്, അഭയ എടുത്ത് ഭാവയാമി പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അയ്യോ എന്റെ അമ്മ, ഭാവയാമി എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും ഫസ്റ്റ് പറയുന്ന ഒരു വാക്കാണ് അയ്യോ എന്റെ അമ്മ. ഓക്കെ, അഭയുടെ വോയിസിലൊരു രണ്ട് ലൈൻ കേക്കാമോ? അല്ല എനിക്ക് ആ ഓക്കെ ആണെങ്കിൽ മതി, നമുക്ക് വേറെ പാട്ടിലേക്ക്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, അടുത്ത പാട്ട്. എന്തെങ്കിലും വേറെ മോന്റെ ഫേവറേറ്റ് വേറെ ഒരു പാട്ട് പാടാം. ഞാൻ മറുവാർത്തെ പേസാതെ പാടിക്കും. தொலைதும் சென்றாலும்
തൊടുവാനമിന്റാലും നീ വിഴിയോരം താനേ മറയ്ന്ന ഉയിരോട് മുൻപേ കലന്ത ഇതഴെന്നും മലർകൊണ്ട് കടിതങ്ങൾ വരൈന്ദായ് ബദിൽ നാനും തരും മുൻപേ കനവാകി കലൈന്ദായ് പിടിവാദം പിടി സിനം തീരും മടി ഇഴന്തോ കോലം ഇനിമേ മഴക്കാലം മറുവാർത്തെ പേസാതെ മടി മീത് നീ തൂങ്ങി ഇമൈ പോല നാൻ കാക്കനാവായി മാറിട് മയിൽ തോകെ പോലെ വിരലും നീ വരടും മനപ്പാടമായുറയാടൽ നികളും വിഴിനീറും വീണാക இமை தாண்ட கூடாதன துளியாக நான் சேர்த்தேன் கடலாக கண்ணானதே மறந்தாலும் நான் உன்னை நினைக்காத நாளில்லையே பிரிந்தாலும் என் அன்பு ஒரு போதும் பொய்யில்லையே വോയിസ് കേൾക്കാൻ നല്ല രസമുണ്ട്. പാട്ട് ഒത്തിരി പേര് പാടുന്ന കേട്ടിട്ടുണ്ട്, പക്ഷെ എല്ലാരും ചുമ്മാ കൊറേ പേര് പാടുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പാട്ടിനൊരു നീതി പുലർത്തിയിട്ട് പാടുന്നത് ഭയങ്കര രസമായിട്ടാണ്. ഓക്കെ, അപ്പൊ മോന്റെ അച്ഛൻ എനിക്കൊരു റിക്വസ്റ്റ് രണ്ടു മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ജാനകിയമ്മയുടെ പാട്ട് പാടുമെന്ന്. അപ്പോ അങ്കിളിന് വേണ്ടിയിട്ട് ഞാനൊരു പാട്ടിന്റെ ഒരു നാല് ലൈൻ പാടാം, ജാനകിയമ്മ സോങ്. ചിന്നത്തായവൾ തന്തരാസാവേ മുള്ളിൽ തോന്നിയ ചിന്നരോസാവേല്ലവാരാർ നം സ്വന്തങ്ങൾ യാരാർ ഉന്തൻ കണ്ണിൽ ചിന്നത്തായവൾ തന്തരാസാവേ മുള്ളിൽ തോണ്ടിയ ചിന്നറോസാവേ. ഓക്കെ, താങ്ക്സ് അങ്കിൾ എന്തായാലും റിക്വസ്റ്റ് ചെയ്തേല്. ഓക്കെ, അപ്പോ ഒരുപാട് പേര് നിങ്ങളുടെ പാട്ട് കേട്ട് ഭയങ്കര നല്ല കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേരുടെ റിക്വസ്റ്റും പെൻഡിങ് ആയിട്ടുണ്ട് കേട്ടോ. വിഷ്ണുമായ കേൾക്കുന്നുണ്ടോ? ഒത്തിരി പാട്ടുകൾ ഇങ്ങനെ റിക്വസ്റ്റ് വന്നോണ്ടിരിക്കുകയാണ്. ഓ സജന പാടുവോ, മൗനം സ്വരമായി പാടുവോ, പിന്നെ എ അജുനബി പാടുവോ, ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എനിക്കും നിർത്താൻ തോന്നുന്നില്ല, സത്യം പറഞ്ഞ രണ്ടുപേരുടെയും പാട്ട് കേട്ടോണ്ടിരിക്കാൻ തോന്നുന്നു. ഞാൻ ഒരു ഒരു പാട്ടുകൂടെ നിങ്ങളെ രണ്ടുപേരും കൂടെ ഒന്ന് പാടിച്ചോട്ടെ. അപ്പൊ എന്തായാലും മൗനം സ്വരമായി മോളുടെ വോയിസിൽ ഒരു ഒന്ന് കേൾക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, വേറെ എന്തെങ്കിലും. ഓ സജന ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അഭയ്ക്ക് പൂവേ ശംഭുവേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് നോക്കി വെച്ചോ അടുത്ത പാട്ടോടെ. ഓക്കെ, മൗനം സ്വരമായി പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആ
വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ. അപ്പൊ എന്തായാലും അഭയുടെ ഒരു പാട്ടും കൂടെ കേട്ട് നമുക്ക് ഈ ലൈവ് പതുക്കെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാം, കാരണം സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്, ഏകദേശം സമയം ആയി നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള. അഭയ് പൂവേ സെമ്പൂവ് എന്നൊരു സോങ് കൂടി ചോദിച്ചിട്ടുണ്ട്. പൂവേ സെമ്പൂവേ ഉൻ വാസം വരും, വാസം ഉൻ വാസം ഉൻ പൂങ്കാവനം വായ്പേസിടും പുല്ലാങ്കുഴൽ നീതാനൊരു പൂവിൻ മണൽ. പൂവേ സെമ്പൂവേ ഉൻ വാസം വരും, പൂവേ സെമ്പൂവേ. സൂപ്പർ 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 സൂപ്പർ. അപ്പോ അഭയ് അശോകിനും വിഷ്ണു മായ്ക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സ്റ്റാർ സിംഗർ സീസൺ 8 ഒരു എന്താ പറയാ വലിയൊരു പെർഫോമൻസ് നിങ്ങളെ കൊണ്ട്, ഒരുപാട് ഒരുപാട് പെർഫോമൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രേക്ഷകരും ഒത്തിരി പേര് മെസ്സേജ് അയക്കുമ്പോഴും തന്നെ മനസ്സിലായി നിങ്ങളുടെ പാട്ടുകൾ അത്രയ്ക്കും ഫോളോ ചെയ്യുന്നുണ്ട്, അവര് നിങ്ങളുടെ പാട്ട് അത്ര ഇഷ്ടപ്പെടുന്നുണ്ട് അത്രയും മനസ്സിലായി. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരും ഇവരെ സപ്പോർട്ട് ചെയ്യണം. സ്റ്റാർ സിംഗർ 8 മിടുക്കികളും മിടുക്കന്മാരുമായിട്ടുള്ള എല്ലാ കണ്ടസ്റ്റന്റ്സിന്റെയും പാട്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം. എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും സപ്പോർട്ടും ഇവരോടൊപ്പം ഉണ്ടാവണം. ഒരുപാട് ഒരുപാട് നന്ദി. അപ്പോ അഭയ് വിഷ്ണുമായ അടുത്ത റൗണ്ടിലേക്ക് വിഷ് ഓൾ ദി ബെസ്റ്റ്. അടിച്ചു പൊളിച്ച് തലക്ക്. അപ്പൊ കാണാം. ഓക്കെ, ബൈ ബൈ. രണ്ടുപേരും ബൈ.